ഹായ് സുഹൃത്തുക്കളെ, കേരള പി എസ് സി പുറത്തുവിട്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന പ്ലസ് ടു സയൻസ് സ്ട്രീം പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു തസ്തികയാണ് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ്. പ്ലസ് ടു സയൻസ് സ്ട്രീം അല്ലെങ്കിൽ ബി എച്ച് എസ് സിയിൽ ലാബ് അസിസ്റ്റന്റ് പഠിച്ചവർക്ക്, ആ കോഴ്സ് പഠിച്ചവർക്ക് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് നല്ലൊരു തസ്തികയാണ്. നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരുപാട് വേക്കൻസികൾ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇങ്ങനെയൊരു ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഇങ്ങനെ ഒരു ഡയറക്റ്റായിട്ടൊരു പി എസ് സി വിജ്ഞാപനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സർക്കാർ ജോലിയിൽ കയറാനായിട്ട്. നിങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് ബേസിക്കായിട്ടുള്ള പ്ലസ് ടു നിലവാരമുള്ള ഒരു പരീക്ഷ തന്നെയാണ്. നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ യോഗ്യതയുള്ളവർ അത് മിസ്സാക്കരുത്. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യത എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 431/2023. അപ്പോൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക്, ഈ പോസ്റ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ പറഞ്ഞുകൊള്ളട്ടെ, ഐപ്ലസ് ഈ പരീക്ഷയ്ക്കായിട്ട് ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിൻ്റെ ലിങ്ക് ഉണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ആണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകളും അതുപോലെ കോഴ്സിൻ്റെ ഡിസൈനും ഒക്കെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം. നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ഇതിൻ്റെ നിയമനം വരിക. പോസ്റ്റിൻ്റെ പേര് ലാബ് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് കേരള വാട്ടർ അതോറിറ്റി ഇങ്ങനെ കുറേയേറെ തസ്തികകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്ലംബർ, ഫിറ്റർ എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ പരീക്ഷകൾ കുറേ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി കെമിസ്റ്റ്, അതും ഈ അടുത്തിടയ്ക്ക് വിളിച്ച നോട്ടിഫിക്കേഷനാണ്. അത് ഡിഗ്രി ആയിരുന്നു എൻ്റെ യോഗ്യത. അതോട് ചേർത്ത് കേരള വാട്ടർ അതോറിറ്റിയിൽ വരുന്ന പുതിയ നിയമനങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു പോസ്റ്റാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് വാട്ടർ അതോറിറ്റി അപേക്ഷ ക്ഷണിക്കുന്ന പോസ്റ്റാണ് ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. 25,800 മുതൽ 59,300 വരെയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള അതിൻ്റെ സാലറി സ്കെയിൽ. അപ്പോൾ നമുക്ക് 30,000 രൂപയെ കൂടുതൽ തന്നെ കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കും ഒരു ഈ ഒരു ജോലി കിട്ടിയാൽ എന്നുള്ളത് ഓർക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നോട്ടിഫിക്കേഷനിൽ തന്നെ 21 വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, 21 വേക്കൻസികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പരീക്ഷ നടക്കണം, പരീക്ഷ ഇനി അടുത്ത വർഷമേ നടക്കുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരണം, അതിനൊരു 3 വർഷം കാലാവധി ഉണ്ടാവും. റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധി ഉണ്ടാവും. അപ്പോൾ ഇൻ ടോട്ടൽ ഒരു 3-4 വർഷത്തേക്ക് ഇപ്പോൾ ഈ നടക്കുന്ന പരീക്ഷയിൽ തന്നെയായിരിക്കും നിയമനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ, ഇതിനേക്കാളൊക്കെ ഒരുപാട് വേക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഈ പരീക്ഷയുടെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 29 ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പി എസ് സിയുടെ പ്രൊഫൈലിൽ ചെന്ന് വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപേക്ഷ കൊടുക്കേണ്ടതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാം. കൃത്യമായിട്ട് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, 2/1/1987, 1/1/2005. ഈ രണ്ട് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇതിനിടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ്, ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ചെയ്യിക്കണം. പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം ആയിരിക്കണം, ബയോളജി പഠിച്ചിട്ടുള്ള ബയോളജി സയൻസ് സ്ട്രീം ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ അല്ലെങ്കിൽ ബി എച്ച് എസ് സി ലാബ് അസിസ്റ്റൻ്റ് കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും ഒരു കോഴ്സുമായിരിക്കണം എന്നാണ് പി എസ് സി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് ഓർക്കുക. ഇനി ഇതിൻ്റെ ഒരു സിലബസ്, ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സിലബസ്, ഇതിന് ഇതുവരെ പരീക്ഷ നടത്തിയിട്ടില്ല, നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു സിലബസ് ഇല്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഐ പ്ലസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള സിലബസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സ് ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കും. പ്ലസ് ടു നിലവാരമായിരിക്കും എന്ന് ഓർക്കുക. പ്ലസ് ടു നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ 9, 10, 11, 12 ഈ ഒരു ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പാഠഭാഗങ്ങളായിരിക്കും ചോദിക്കുക. ഫിസിക്സ് നമ്മൾ പഠിക്കേണ്ടി വരും, കെമിസ്ട്രിയും പഠിക്കണം. ഫിസിക്സും കെമിസ്ട്രിയുടെ ചേർത്ത് ഏതാണ്ട് ഒരു പകുതി മാർക്കോളം, 100 മാർക്കിലെ പകുതി മാർക്കും ഫിസിക്സും കെമിസ്ട്രിയുടെ ചേർത്ത് വരാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, ഇനി പിന്നെ സുവോളജി, സുവോളജി ബോട്ടണി, ബയോളജിയിലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സുവോളജിയും ബോട്ടണിയും നമുക്ക് പഠിക്കണം. ബയോടെക്നോളജിയിലെയും എക്കോളജിയിലെയും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഈ അടുത്തിടയ്ക്ക് വന്ന പല പരീക്ഷകളിലും ഈ ഈ സിലബസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സിലബസ് നമ്മൾ ഇതിനും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗങ്ങളും പഠിക്കണം. ഏറ്റവും അവസാനമായിട്ട് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്, ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ അടുത്തിടയ്ക്ക് നടക്കുന്ന പരീക്ഷകളിൽ ഇങ്ങനെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും. അത് പ്രധാനമായിട്ടും വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇതിൽ ചോദിക്കുക. ഓക്കെ, വേസ്റ്റ് വാട്ടർ, അതിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെ ക്വാളിറ്റി കൺട്രോളിങ് നടത്താം, എങ്ങനെ അത് പ്യൂരിഫൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. അത് കുറച്ച് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ഒരു പക്ഷേ അതിൽ നിന്ന് വന്നേക്കാം. എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുള്ളൂ, നമുക്ക് പഠിച്ചെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഏകദേശ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ഒരു 6 മാസമെങ്കിലും നമുക്ക് കിട്ടും പഠിക്കാനായിട്ട്.
ആയിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിലബസ് അപ്പാടെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അവസാനം ഫൈനൽ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് പിന്നെ നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നമുക്ക് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് പഠിച്ചു തുടങ്ങുക. iPlus കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ ചെറിയൊരു ഫീസിൽ iPlus കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ഹൈ ക്വാളിറ്റി റെക്കോർഡ് വീഡിയോസ് ആണ് നമ്മുടെ പ്രത്യേകത. കൂടാതെ നിങ്ങൾക്ക് ക്ലിയർ ആൻഡ് ക്രിസ്പ് നോട്ട്സിനുള്ള ആക്സസ് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ കോഴ്സിലുണ്ടാവും. റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഓരോ മൊഡ്യൂളിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെയും ടെസ്റ്റുകൾ ഉണ്ടാവും. മോക്ക് ടെസ്റ്റുകളും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും കോഴ്സിൻ്റെ ഭാഗമാണ്. പരീക്ഷയുടെ അന്ന് വരെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് iPlus ഇത്ര കാലവും iPlus നിന്ന വിദ്യാർത്ഥികൾക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കോഴ്സിനും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹൈ മോട്ടിവേഷനും ഗൈഡൻസും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ കോഴ്സ് കാണാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതേപ്പറ്റി, ഈ ഒരു കോഴ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അധികം ഈ വീഡിയോയ്ക്ക് ശേഷം അധികം ചിന്തിക്കാൻ നിൽക്കാതെ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ പോയി അപ്ലൈ ചെയ്യുക, ഇതിന് പഠിച്ചു തുടങ്ങുക. കാരണം നല്ലൊരു സർക്കാർ ജോലിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരുക. താങ്ക് യു.